എൻ്റെ പേര് സനൂപ്. ഞാൻ DYFI ആലങ്ങാട് ഈസ്റ്റ് മേഖല സെക്രട്ടറിയാണ്. നമ്മളിന്നിവിടെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു തട്ടുകട എന്നുള്ള ഒരു രീതിയിൽ എണ്ണക്കടികളും ചായകളും കിട്ടുന്ന രീതിയിൽ നമ്മളിന്ന് ഒരു ദിവസത്തേക്കുള്ള ഒരു കച്ചവടമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പൈസ ആരോടും നമ്മൾ വാങ്ങിക്കുന്നില്ല, പകരം നമ്മളിവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ള തുക ആ ബക്കറ്റിലേക്ക് ഇടാം. ഇതെല്ലാം വയനാട്ടിലേക്കാണ് പോകുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. ഏകദേശം 4000 ജനങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുള്ള ഒരു വലിയ ദുരന്തം. അപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് DYFI കൊണ്ട് സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് DYFI സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അത് പ്രകാരം നമ്മൾ ഏകദേശം 25 വീടുകളാണ് DYFI വയനാട്ടിലുള്ള ഈ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഓരോ മേഖലാ കമ്മിറ്റി അടിസ്ഥാനത്തിലും സ്ക്രാപ്പ് കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി കൊടുത്ത് അത് ക്യാഷാക്കി അതിൻ്റെ കൂടെ തന്നെ മുണ്ടുകൾ വിൽക്കുന്നുണ്ട് ആളുകൾ, മീൻ വിറ്റും അങ്ങനെ പല തരത്തിലുള്ള കച്ചവടങ്ങളും എല്ലാം ചെയ്തിട്ട് ആണ് ഇതിൻ്റെ ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് ഒരു കാരണവശാലും നേരിട്ട് ആരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്യാതെ ഓരോരോ സർവീസുകളോ ഓരോരോ കച്ചവടങ്ങളോ എന്തെങ്കിലും ചെയ്ത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തിയിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഈ 25 വീടുകളുണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് DYFI ആലങ്ങാട് ഈസ്റ്റ് മേഖല കമ്മിറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ നമ്മുടെ മേഖല പ്രദേശത്ത് എല്ലായിടത്തും ഇറങ്ങിയിട്ട് സ്ക്രാപ്പ് പലയിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ ഒരു പൈസ അതിൻ്റെ ഒരു പണം സ്വരൂപിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ 2 ദിവസം മുമ്പ് മീൻ വിറ്റിരുന്നു. അതായത് മാളിയമ്പിടിയ ജംഗ്ഷനിൽ നമ്മൾ ഒരു ദിവസം ഏകദേശം 180 കിലോയോളം മീൻ വിറ്റിട്ട് അതിൽ നിന്ന് സ്വരൂപിച്ച പൈസയും നമ്മൾ ബ്ലോക്ക് കമ്മിറ്റിയിൽ അടച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ 100 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇനിയും ജീവൻ കണ്ടെത്താൻ കഴിയാത്ത ഒട്ടേറെ ആളുകൾ ഇനിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിട്ടുള്ളവരെ സഹായിക്കാൻ DYFI എന്ന വിപ്ലവ യുവജന സംഘടന കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് 25 വീട് നിർമ്മിച്ച് നൽകും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. DYFI പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ ഇനിയും എല്ലാവരും മുന്നോട്ട് വരണം, സഹകരിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ പേര് CJ ഷാജു. CPIMൻ്റെ ആലങ്ങാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. കളമശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പറുമായി പ്രവർത്തിക്കുന്നു.